മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആൾമോസ്റ്റ് എല്ലാ ടി വി ചാനലുകളിലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു ചർച്ച വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മിക്കവാറും ടി വി ചാനലുകാര് എല്ലാ വിഭാഗത്തിലുള്ള ചിന്തകരെയും വിളിക്കുന്നത് കൊണ്ട് അനുകൂലമായിട്ട് പറയുന്നവരും വേണം, എതിർത്ത് പറയുന്നവരും വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ പലരെയും വിളിക്കുക. പലപ്പോഴും ടി വി ചാനലുകാരുടെ വീക്ഷണം ഈ മന്ത്രിസഭയ്ക്കെതിരെ ആണെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെ പറയുന്നവരെ, ഭരണത്തിനെതിരെ പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ഭരണത്തിന് അനുകൂലമായി പറയുന്നവരെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്, സന്തോഷകരമായി തോന്നുന്നത്, പറയാൻ പാടില്ലാത്ത ഒരു ഉദാഹരണത്തോടുകൂടി പറയാം, ചിലപ്പോ മണ്ഡലകാലത്ത് 41 ദിവസം വ്രതമിരിക്കുന്ന വ്യക്തിയെ ആരെങ്കിലും ചീത്ത പറയുകയോ എതിർക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാള് പണ്ടത്തെ കാലത്ത് മറുപടി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മണ്ഡലകാലം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഞാൻ നിന്നെ എടുത്തോളാം എന്ന് 41 ദിവസം അടുക്കും ചിട്ടയോടും കൂടിയെല്ലാം ജീവിച്ച് അത് കഴിഞ്ഞ് പിന്നെ നോർമലാവുന്നൊരവസ്ഥ. ഞാനിത് പറയാൻ പാടില്ലാത്ത ഒരു ഉദാഹരണമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ടി വി ചാനലുകളിലെല്ലാം വളരെ രസകരമായിട്ടൊരു കാഴ്ച കാണാൻ സാധിച്ചത്, എല്ലാ ചാനലുകളിലും മലയാളം ചാനൽ ഉൾപ്പെടെ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും വളരെ സൈലന്റായിട്ടാണ്, അവരൊന്നിനും മറുപടി പറയാറില്ല. ആരവഹേളിച്ചാലും എതിർത്താലും ഒന്നിനും മറുപടി പറയാറില്ല. ഒരു തരത്തിലെ റിയാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ആക്ഷൻ മാത്രം. പക്ഷേ മെയ് മാസം 25 മുതൽക്ക് ഒരു വർഷം തുകയുന്നതിന് 1-2 ദിവസം മുമ്പ് മുതൽക്ക് തന്നെ എല്ലാ മന്ത്രിമാരും ഒരു അസാധാരണമായ ആത്മവിശ്വാസം കൈവന്നതുപോലെ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു കാഴ്ച, അല്ലെങ്കിൽ കാഴ്ചകൾ കാണുകയുണ്ടായി. ആജ് തക് എന്ന ചാനലിൽ വിദ്യാഭ്യാസ മന്ത്രി ആ കമ്പയർ ചെയ്യുന്ന ആളെ, ആങ്കർ ചെയ്യുന്ന ആളെ വരച്ച വരയിൽ നിർത്തിയതും ജനങ്ങളെ കൈകാര്യം ചെയ്തതുമെല്ലാം വളരെ അത്ഭുതകരമായി തോന്നി, രസകരമായി തോന്നി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത്ഭുതകരമായി തോന്നി. എല്ലാവരും ഷാർപ്പായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കാണേണ്ടായി. ഈ ചർച്ചകളിലെല്ലാം മറ്റൊരു അത്ഭുതകരമായ വസ്തുത കണ്ടത്, ഈ ഭരണത്തിനെതിരെ പ്രതികരിക്കുന്നവരെല്ലാം, അതിലൊരാൾ പ്രതികരിച്ചത് ഒരു ഉദാഹരണമായിട്ടെടുക്കാം, 7 പേര് ഇരിക്കുന്ന ചാനലിലെ ഒരാള് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, ഈ ഭാരതത്തില് ആർക്കെല്ലാം എന്തെല്ലാം ലഭിച്ചു, എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, എന്തെല്ലാം വികസനങ്ങളുണ്ടായി, എത്രയെല്ലാം കമ്പ്യൂട്ടറുകൾ വന്നു, ഇതൊന്നുമല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ റോഡ് സൈഡില് ഒരു കുട്ട പച്ചക്കറിയുമായിട്ട് ഇരിക്കുന്ന സ്ത്രീകൾ അവനവന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ചില സാധനങ്ങളുമായിട്ട് റോഡ് സൈഡിലെ മാർക്കറ്റിൽ വിൽക്കാനിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് പ്രാധാന്യത്തോടുകൂടി മാറ്റം എന്ന വാക്കിന് വിധേയമായി പറയേണ്ട കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം ഭരണത്തെ നിശിതമായിട്ട് വിമർശിക്കുകയുണ്ടായി, പക്ഷേ സത്യസന്ധമായിട്ടാണ് വിമർശിക്കുന്നത് എന്ന തോന്നലുണ്ടാകത്തക്ക വിധത്തിൽ
നിശിതമായിട്ട് വിമർശിക്കേണ്ട. എല്ലാവർക്കും നിശിതമായിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ 2G യോ 3G യോ കൽക്കരിയോ അങ്ങനെയുള്ളത് ഒന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ചെറിയൊരു വരി മാത്രം, 60 വർഷം ഭരിച്ചവരുടെ നേട്ടവും 1 വർഷം ഭരിച്ചവരുടെ നേട്ടവുമാണ് ഇവരെല്ലാവരും കമ്പയർ ചെയ്യുന്നത്. 60 വർഷം കൊണ്ട് ഈ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു, 1 വർഷം കൊണ്ട് അത് ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ സാധിക്കുന്ന മാതിരി മാറ്റാൻ സാധിക്കുന്നതാണോ 125 കോടി ജനതയുടെ മാറ്റങ്ങൾ? ആര് ഭരിക്കട്ടെ, 33 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ബംഗാളില്, അത് കഴിഞ്ഞിട്ട് 2 വർഷമോ 3 വർഷമോ ഭരിച്ച മമതാ ബാനർജി, ഈ 37 വർഷം കൊണ്ട് സാധിക്കാത്തത് അല്ലെങ്കിൽ 33 വർഷം കൊണ്ട് സാധിക്കാത്തത് 2 വർഷം കൊണ്ട് മമതാ ബാനർജിക്ക് സാധിക്കണമെന്ന് പറയുന്നത് അതാ എതിർചേരിയിൽ നിൽക്കുന്നവരുടെ പാപ്പരത്വമാണ്. ഒരു വലിയ രാഷ്ട്രം, ചൈനയെപ്പോലെ ഏകാധിപത്യമോ കമ്മ്യൂണിസമോ ഒന്നുമല്ല, അമേരിക്കയെപ്പോലെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജനതയൊന്നുമല്ല, 100 കണക്കിന് പാർട്ടികൾ, അതിൽ ഓരോ പാർട്ടിയും പിളർന്ന് പുതിയ പാർട്ടി ഉണ്ടാവുന്നു, പല വീക്ഷണങ്ങളുള്ളവർ, എല്ലാം കുടുംബവാഴ്ച, മുത്തച്ഛൻ മുതൽക്ക് അച്ഛൻ മുതൽക്ക് മകൻ മുതൽക്ക് മകൻ്റെ ഭാര്യ മുതൽക്ക് ഭാര്യയുടെ മക്കൾ മുതൽക്ക് പിന്നെ മരുമക്കൾ, അങ്ങനെ അറപ്പ് തോന്നുന്ന വിധത്തിൽ രാഷ്ട്രീയം പോകുന്നവർ ഭരിച്ചിട്ടും, അവർ 60 വർഷം ഭരിച്ചിട്ടും അല്ലെങ്കിൽ 6 വർഷം ഭരിച്ചിട്ടും അല്ലെങ്കിൽ 60 മാസം ഭരിച്ചിട്ടും അവരുടെ സുദീർഘമായ ഭരണത്തെ വളരെ ചെറിയ കാലയളവിൽ ഭരണവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുന്നവർ ഒന്ന് ചിന്തിക്കണം. അവനവനാണ് ഇതേ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ ആര് ഭരിക്കട്ടെ, ആര് വേണമെങ്കിൽ ഭരിക്കട്ടെ, അതൊന്നും നോക്കരുത്. കുറേ കാലം മഹാരാഷ്ട്രയിൽ ഒരു പാർട്ടി ഭരിച്ചു, അത് കഴിഞ്ഞിട്ട് 1 വർഷം വേറൊരു പാർട്ടി ഭരിച്ചു, കുറേ കാലം AIADMK ഭരിച്ചു, അവരുടെ വികസനം, അത് കഴിഞ്ഞിട്ട് 1 വർഷം DMK ഭരിച്ചു എന്ന് വിചാരിക്കാം. ഈ DMK 1 വർഷത്തെ ഭരണം 20 വർഷത്തെ AIADMK ഭരണത്തെക്കാൾ അച്ചീവ്മെന്റുകൾ എണ്ണി പറയേണ്ടതാണ്. ഒറ്റ വർഷം കൊണ്ട് അവര് മാറ്റം വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നത് എത്ര സത്യസന്ധമാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജനങ്ങൾ പലതും മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത സ്ഥിതിക്ക് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയാനുള്ള ആധികാരികതയൊന്നും എനിക്കില്ല. വളരെ സ്വകാര്യമായ സംഭാഷണങ്ങളിലും പ്രഭാഷണങ്ങളിലൂടെ പോകുമ്പോഴും ഫേസ്ബുക്കിലും ട്വിറ്ററിലും അതുപോലെ ഇമെയിലുകളിലുമെല്ലാം കാണുന്നത് 95% ഭരണവർഗത്തോട് ഭരിക്കുന്നവരോടുള്ള ഒരു സഹാനുഭൂതിയോ സപ്പോർട്ടോ ബഹുമാനമോ ആദരവോ ആണ്. ഇതേ ഭരിക്കുന്ന ആളുടെ മുകളിലുള്ള ആള്, ഭരിക്കുന്നവരുടെ മുകളിലുള്ള ആള് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും വിവരിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ സ്വീകരണമാണ് ഇന്ത്യക്കാർ കൊടുക്കുന്നത്. ഇന്നലെ ഒരു മന്ത്രി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സീൻ കാണുകയുണ്ടായി. എല്ലാം മന്ത്രിയെ അവഹേളിക്കാൻ പറ്റുന്ന രീതിയിൽ TV ചാനലിൽ ആങ്കർ ചെയ്യുന്നവര് എന്തൊക്കെയോ പറഞ്ഞപ്പോ അത്ഭുതകരമായ രീതിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ഭൂരിഭാഗവും SFIയും DYFIയും ആണ്, അവരാണ് ആങ്കർ ചെയ്യുന്നവനെതിരെ പ്രതികരിച്ചത്. അവിടെയും അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടത്, 60 വർഷം കൊണ്ട് ഒന്നും ചെയ്യാത്തവര് അതിലെ ചിലര് 1 വർഷം കൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്നവരെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച അവിടെയും കണ്ടു. ഏതായാലും ഒരു വലിയ രാഷ്ട്രത്തെ ധാർമ്മികമായിട്ട് ഭരിക്കും ഭരിക്കണം എന്ന് വിചാരിക്കുന്നവര്
അവര് ചെയ്യുന്ന പ്രവൃത്തികൾ നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാകണം. വളരെ നല്ലതാണ്. പക്ഷെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 100 വർഷം കൊണ്ട് ഒരു രാജവംശം ചെയ്തത് അല്ലെങ്കിൽ 60 വർഷം കൊണ്ട് ഒരു കുടുംബ വാഴ്ചക്കാർ ചെയ്തതും 1 വർഷം കൊണ്ട് കുറെ വ്യക്തികൾ ചെയ്തതും താരതമ്യം ചെയ്യുമ്പോൾ മനസ്സാക്ഷി എന്നുള്ളത് ആരാച്ചാരുടെ കയ്യിൽ കൊടുക്കരുത്. മനസ്സാക്ഷിയെ ആരാച്ചാരുടെ കയ്യിൽ കൊടുത്താൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്നതും മറ്റ് പല പാർട്ടിക്കാർക്ക് സംഭവിക്കുന്നതും നിങ്ങളുടെ ബുദ്ധിജീവിയായ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളെയും സമൂഹം കറിവേപ്പില മാതിരി പുറത്തേക്ക് കളയുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ ബുദ്ധിജീവികളായാലും ചാനലുകളായാലും ആരെയും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നല്ലത് നല്ലതെന്നും ചീത്ത ചീത്തയെന്നും പറയാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. കടലിലെ മുക്കുവന്മാരുടെ മീൻപിടുത്തം നിരോധിച്ചത് പുതിയതായിട്ടൊന്നുമല്ല. കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിലുണ്ട്. 60 ദിവസം, അത് 47 ദിവസമായിട്ട് കുറച്ചു. അന്ന് ആർക്കും 60 ദിവസം ഉണ്ടായിരുന്നപ്പോൾ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. 47 ദിവസം ഉണ്ടായപ്പോൾ പ്രതാപനും പ്രതാപചന്ദ്രന്മാരും എല്ലാവരും കടലിലേക്ക് പോകുന്നൊരു കാഴ്ച. അന്ന് നിരോധിച്ചപ്പോൾ പ്രശ്നമില്ല. ഇന്ന് നിരോധിച്ചപ്പോൾ പ്രശ്നം വരാൻ എന്താ കാരണം? അതുമാത്രമല്ല, സാധാരണ വെള്ളത്തിൽ മീൻ പിടിക്കുന്നവർക്ക് നിരോധനമില്ല. അതുമാത്രമല്ല, ഈ മീൻപിടുത്തം നിരോധിക്കാനുള്ള കാരണം എന്താ? അതും മാതൃഭൂമി ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ എനിക്കിഷ്ടമില്ലാത്തവൻ ചെയ്യുന്നതെല്ലാം ഞാൻ എതിർക്കും. എനിക്കിഷ്ടമുള്ളവൻ ചെയ്യുന്ന ഏത് നികൃഷ്ടകർമ്മവും ഞാൻ അനുകൂലിക്കും. അത് കോൺഗ്രസ് പാർട്ടിയിലെ VM സുധീരനെ പോലെയുള്ളവരുടെ നിലപാടാണ്. അടവ് നയം എന്ന് മാർക്സിസ്റ്റുകാർ പറയുന്നത്. നല്ലത് നല്ലതെന്ന് പറയാനും ചീത്ത ചീത്ത എന്ന് പറയാനും സാധിക്കണം. വിഴിഞ്ഞൻ തുറമുഖം എന്ത് വില കൊടുത്തും ഉണ്ടാകണം എന്ന് കേന്ദ്രത്തിൽ നിന്ന് പറയുമ്പോൾ അതിനെതിരെ തമ്മിത്തല്ലുന്നത് ഇവിടെയുള്ളവരാണ്. ഇവിടെയുള്ളവരാണ് അത് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ഇതാക്കുന്നത്. അതുപോലെ കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ്. ഭരണകർത്താക്കൾ ചൈനയിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോയിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതുപോലെ തന്നെ TDP പാർട്ടിക്കാരനാണ് ചന്ദ്രബാബു നായിഡു. അദ്ദേഹത്തിനെ ചൈനയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ രാഷ്ട്രത്തിന്റെ വികസനത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സബ്മിറ്റ് ചെയ്ത ഏത് പ്രോജക്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിച്ചു എന്ന് മുസ്ലിം മന്ത്രി മുസ്ലിം ലീഗ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാം തന്നു എന്ന്, തന്നുവെങ്കിൽ തന്നു എന്ന്, തന്നില്ലെങ്കിൽ തന്നില്ല എന്നും, നല്ലത് നല്ലതെന്നും ചീത്ത ചീത്തയെന്നും പറയാൻ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ആ മാധ്യമത്തിന്റെ വിലയാണ് പോകുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാവിന്റെയോ വിലയാണ് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ബുദ്ധിജീവിയുടെ വിലയായിരിക്കും പോകുന്നത്. ഏത് ജനതയും എന്നെ പോലെ പ്രതീക്ഷിക്കുന്നത്, എന്നെ പോലെ എന്ന് ഞാൻ പറയാൻ കാരണം ഞാനും പ്രതീക്ഷിക്കുന്നത്, തെറ്റുകൾ തെറ്റുകളും ശരികൾ ശരികളുമായിട്ട് കാണാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതാവട്ടെ നമ്മുടെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും പത്രങ്ങളും ചെയ്യുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.